നമ്മുടെ ലൈഫിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ടാവും. എന്നെ അറിയാമോ, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടെ കൂടുന്ന സുഹൃത്തുക്കൾ, മറ്റൊന്ന് നമ്മൾ 10 പൈസ നമ്മളത്തില്ലാത്ത സമയത്ത് എന്ത് പരിപാടിക്കും നമ്മളെ കൂടെയുള്ള സുഹൃത്തുക്കൾ. രണ്ടാം പറഞ്ഞ കാറ്റഗറിയാണ് നമുക്ക് ലൈഫിൽ ഉണ്ടാവുക. ഈ ഒരു കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന വീഡിയോസ് കാണുന്നത് പറഞ്ഞ എല്ലാവർക്കും അതേപോലെ ഉണ്ടാവും. നമ്മൾക്ക് അതായത് ഒരു കാലത്ത് നമ്മളിപ്പോൾ ഒരു അഡോൾസൻ്റ് ഏജ് അല്ലെങ്കിൽ ഒരു ബിലോ നമ്മൾ 25-ൻ്റെ ഒക്കെ മുന്നേ, അല്ലെങ്കിൽ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് പി ജി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. പക്ഷെ ആ സുഹൃത്തുക്കളൊന്നും അഡ്രസ്സ് പോലെ നമ്മൾ കാണില്ല. ഓരോരുത്തർ അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ജോബ്, ബിസി, ട്രബിൾസ്, അങ്ങനെ കുറേ ആളുകൾ പല രീതിയിലുണ്ടാവും. അപ്പോൾ ആരും പരസ്പരം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, നമുക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഉള്ള സുഹൃത്തുക്കളെ ഭദ്രമാക്കുക. നമുക്ക് എന്തെങ്കിലും പറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും പറ്റി എന്ന് പറയുമ്പോൾ, നമ്മൾ ഓടി ചെല്ലുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നമുക്ക് ലൈഫിൽ വേണ്ട അല്ലേ? അല്ല, അല്ലാത്തൊക്കെ ഭയങ്കര ഫ്ലോപ്പാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, നമ്മൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ വരിക എന്നുള്ളതല്ല. നല്ല രീതിയിൽ നമ്മളെല്ലാ അപ്പിലും ഡൗൺസിലൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന, ശരിക്കറിയുന്ന, നമ്മുടെ മൈനസുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന, നമ്മളെ പോസിറ്റീവുകൾക്ക് നമുക്ക് അത്ര രീതിയിൽ എൻകറേജ്മെൻ്റ്, പ്രോത്സാഹനം തരുന്ന, സപ്പോർട്ട് തരുന്ന സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടത്. അതാണാവട്ടെ പെണ്ണാവട്ടെ, ആ രീതിയിലാണ് വേണ്ടത് അല്ലേ? അല്ലാത്തൊക്കെ വെറുതെ ഉണ്ടായിപ്പെടാ.